നമസ്കാരം 24 എല്ലാ പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും സാധ്യത. ഇന്ന് 11 നാളെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി ഡാമിൽ ആദ്യ മുന്നറിയിപ്പ്. ഡാമുകൾ സുരക്ഷിതമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് ആകെ 166 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 4639 പേർ. കാസർഗോഡ് മാലോം ചുള്ളി വനമേഖലയിൽ ഉരുൾപൊട്ടൽ. കൂരാക്കുണ്ടിൽ റിട്ടയേർഡ് അധ്യാപികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രക്കുളത്തിൽ 16-കാരൻ മുങ്ങി മരിച്ചു. കോട്ടയം മീനച്ചിൽ താലൂക്കിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ വ്യാപക നാശം. വട്ടവടയിൽ ഭൂമിയിൽ വിള്ളൽ. പ്രളയ ദുരിതത്തിൽ അപ്പർകുട്ടനാട്. 100 വീടുകളിൽ വെള്ളം കയറി. മുല്ലപ്പെരിയാറിൽ നിലവിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ശക്തമായ മഴ തുടർന്നാൽ ജലനിരപ്പ് ഉയരും. അത് നിയന്ത്രിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും റോഷി അഗസ്റ്റിൻ. വടക്കൻ കേരളത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ രാജൻ. കേരളത്തിലെ ഡാമുകൾ സുരക്ഷിതം. മുഴുവൻ സമയം ജോലിക്ക് സന്നദ്ധരാകാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. ശബരിമലയിലെ തീർത്ഥാടനം സുരക്ഷിതമാക്കാൻ എല്ലാ വകുപ്പുകളെയും സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി. ഫ്ളഡ് ടൂറിസത്തിനെത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്നും മുന്നറിയിപ്പ്. എം സി റോഡിൽ മൂവാറ്റുപുഴ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൽ വൻ ഗർത്തം. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. പുതിയ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. മെറ്റൽ ഉപയോഗിച്ച് കുഴി മൂടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വൈകുന്നേരത്തോടെ പാലം ഗതാഗതയോഗ്യമാകും. റിപ്പോർട്ട് നൽകാൻ PWD എഞ്ചിനീയർമാരോട് ആവശ്യപ്പെട്ടെന്ന് മാത്യു കുഴൽനാടൻ MLA. തൃശൂർ ചേറ്റുവ അഴിമുഖത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം കണ്ടെത്തി. കുളച്ചിൽ സ്വദേശികളായ ഗിൽബർട്ട് മണിയൻ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 2 നോട്ടിക്കൽ മൈൽ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. US ഹൌസ് സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തിൽ കടുത്ത പ്രതിഷേധവുമായി ചൈന. അമേരിക്ക തീ കൊണ്ടു കളിക്കുകയാണെന്നും പ്രത്യാഘാതം ഗുരുതരമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. തായ്വാൻ ജനതയ്ക്ക് ഐകദാർഢ്യമെന്ന്. പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നാൻസി പെലോസി 18 നീണ്ട സന്ദർശനം പൂർത്തിയാക്കി. US ജനപ്രതിനിധിസഭാ സ്പീക്കർ ദക്ഷിണ കൊറിയയിലേക്ക്. ശബരിമല ശ്രീകോവിലിലെ ചോർച്ചയ്ക്ക് കാരണം സ്വർണപ്പാളികൾ ഉറപ്പിച്ച ആണികൾ ദ്രവിച്ചതെന്ന് കണ്ടെത്തൽ. ഓണത്തിന് നട തുറക്കും മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും. മേൽക്കൂരയിലെ സ്വർണപ്പാളികളുടെ മുഴുവൻ ആണികളും മാറ്റും. പ്രവൃത്തികൾ ഈ മാസം 22 മുതൽ. നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട തുറന്നു. പാട്ടക്കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് ജപ്തി ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അക്കൌണ്ടുകൾ പുനഃസ്ഥാപിക്കും. കുടിശ്ശിക അടയ്ക്കാൻ സാവകാശം. തീരുമാനം ദേവസ്വം ധനം റവന്യൂ മന്ത്രിമാരുടെ ചർച്ചയിൽ. 24 ഇംപാക്ട്. അക്കൌണ്ട് ജപ്തി ചെയ്ത നടപടിയിൽ ദേവസ്വം ബോർഡിന് കടുത്ത അതൃപ്തി. തൊണ്ടിമുതൽ കേസിൽ മന്ത്രി ആന്റണി രാജുവിനെതിരായ തുടർ നടപടികൾ താൽക്കാലികമായി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. നടപടി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു നൽകിയ ഹർജിയിൽ നിലനിൽക്കുന്ന ഹർജിയെന്നും വിശദമായ വാദം കേൾക്കുമെന്നും ഹൈക്കോടതി. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്ന് മന്ത്രി ആന്റണി രാജു. പ്ലസ് വൺ ക്ലാസുകൾ ഈ മാസം 25 മുതൽ. ആദ്യഘട്ട അലോട്ട്മെന്റ് വെള്ളിയാഴ്ച. പ്രവേശന നടപടികൾ 22 പൂർത്തിയാക്കും. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സംസ്ഥാന സ്കൂൾ കലോത്സവം January 3 മുതൽ കോഴിക്കോട് നടക്കും. കായികമേള നവംബറിൽ തിരുവനന്തപുരത്ത്. സ്കൂളുകളിൽ കുട്ടികൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ വിലക്കുണ്ടെന്ന മന്ത്രി വി ശിവൻകുട്ടി. മറ്റ് പരിപാടികൾക്കോ പൊതുചടങ്ങുകൾക്കോ കുട്ടികളെ കൊണ്ടുപോകുന്നത് ഒഴിവാക്കിയെന്നും മന്ത്രി. കള്ളപ്പണക്കേസിൽ CSI സഭാ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി TT പ്രവീണിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ കൊച്ചി ഓഫീസിൽ. ED നടപടി ബിഷപ്പ് ധർമ്മരാജ് റസാലത്തെയും ബെനറ്റ് എബ്രഹാമിനെയും ചോദ്യം ചെയ്തതിന് പിന്നാലെ. അട്ടപ്പാടി മധു വധക്കേസ് വിചാരണയിൽ ഹൈക്കോടതി ഇടപെടൽ. 1 നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം. ഓരോ ദിവസവും കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കാൻ നിർദ്ദേശം. കേസിൽ 21 സാക്ഷി കൂടി കൂറുമാറി. പോക്സോ കേസിൽ അധ്യാപകന് 79 വർഷം തടവ്. തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ശിക്ഷിച്ചത് പെരിങ്ങോം സ്വദേശി PE ഗോവിന്ദൻ നമ്പൂതിരിയെ. 2,70,000 രൂപ പിഴയടയ്ക്കണം. ശിക്ഷ വിധിച്ചത് സ്കൂൾ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചെന്ന കേസിൽ. തൃശൂരിൽ 1 കോടിയുടെ ഹാഷ് ഷോയിലുമായി 4 അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് 1 കിലോഗ്രാം ഹാഷ് ഷോയിൽ കണ്ടെടുത്തു. സംഘം പിടിയിലായത് തേക്കിൻകാട് മൈതാനിയിൽ നിന്ന്. രാജ്യത്തെ ടോൾ സംവിധാനം പരിഷ്കരിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. സഞ്ചരിച്ച ദൂരത്തിന് മാത്രം ടോൾ നടപ്പാക്കും. ടോൾ പിരിവിന് ഉപഗ്രഹ സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ 1 മാസത്തിനകം തീരുമാനമെന്നും മന്ത്രി.
സംസ്ഥാനത്തെ റോഡുകളിലെ അപകട സാധ്യത ഒഴിവാക്കാനുള്ള നാറ്റ്പാക്ക് റിപ്പോർട്ട് അവഗണിച്ച സർക്കാർ. റോഡ് സുരക്ഷാ അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ നടപടിയില്ല. 25 റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ച 32 കോടി ഉപയോഗിച്ചില്ല. സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്ന റോഡ് സുരക്ഷാ അതോറിറ്റി നിർദ്ദേശം പാലിക്കാതെ പൊതുമരാമത്ത് വകുപ്പ്. തിരുവനന്തപുരം നേമം ടെർമിനലിൽ വീണ്ടും വ്യക്തതയില്ലാത്ത നിലപാടുമായി കേന്ദ്ര സർക്കാർ. നേമത്ത് ടെർമിനലിന്റെ ആവശ്യകതയെക്കുറിച്ച് റെയിൽവേ സമഗ്ര പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് റെയിൽവേ മന്ത്രി ലോക്സഭയിൽ. കേന്ദ്ര സർക്കാരിന്റെ അംബ്രല്ല പദ്ധതികളിൽ നേമം ടെർമിനൽ പ്രോജക്ട് ഉൾപ്പെടുത്തിയിരുന്നു. വിശദമായ പദ്ധതി രേഖയും 2019 തയ്യാറാക്കിയിരുന്നുവെന്നും റെയിൽവേ മന്ത്രി. ഇഡിക്ക് വിശാലാധികാരം നൽകിയ സുപ്രീം കോടതി വിധിക്കെതിരെ പ്രതിപക്ഷം. വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത പ്രസ്താവന ഇറക്കി 17 പ്രതിപക്ഷ പാർട്ടികൾ. വിശാലാധികാരം ഇഡിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന കേന്ദ്രത്തിന് ഗുണകരമാണെന്ന് പ്രതിപക്ഷം. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ. 109 കിലോഗ്രാം വിഭാഗത്തിൽ ലോവ്പ്രീത് സിംഗിന് വെങ്കലം. മെഡൽ നേട്ടം ദേശീയ റെക്കോർഡ് മറികടന്നു. സംസ്ഥാനത്തെ വിവിധ ജയിലുകളിലുള്ള 33 തടവുകാർക്ക് ശേഷിക്കുന്ന ശിക്ഷാകാലം ഇളവ് നൽകി അകാല വിടുതൽ അനുവദിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ശിക്ഷാ ഇളവിന് അർഹരെന്ന് കണ്ടെത്തിയവർക്കാണ് വിടുതൽ നൽകുക. സിപിഐഎം നിയന്ത്രണത്തിലുള്ള പാലിയേറ്റീവ് കെയറിന് സംഭാവന നൽകാനുള്ള സഹകരണ രജിസ്ട്രാറിന്റെ ഉത്തരവ് വിവാദത്തിൽ നിർദ്ദേശം. കനിവ് പാലിയേറ്റീവ് കെയറിന് സംഭാവന നൽകാൻ ഉത്തരവിറക്കിയത് എറണാകുളം ജില്ലാ സഹകരണ രജിസ്ട്രാർ. സിപിഐഎം പ്രാദേശിക നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി. വടകരയിൽ ആത്മഹത്യക്ക് ശ്രമിച്ച പ്രശാന്ത് തൊഴിലെടുത്ത് ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പരാതി. മീൻ വളർത്തലും താറാവ് കൃഷിയും നശിപ്പിച്ചെന്നും ആരോപണം. എഴുത്തുകാരൻ സിവിക് ചന്ദ്രനെതിരെ കൊയിലാണ്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത 2-ാമത്തെ ലൈംഗിക പീഡന കേസിൽ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോഴിക്കോട് ജില്ലാ കോടതി. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. മറ്റൊരു ലൈംഗിക പീഡന കേസിൽ കോഴിക്കോട് ജില്ലാ കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യത്തിനെതിരെ അപ്പീൽ നൽകാൻ അതിജീവിത. അതിരപ്പള്ളിയിൽ രക്ഷപ്പെട്ട ആനയുടെ അവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് നേടിയ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആനയുടെ ജീവൻ രക്ഷിക്കാനാവുന്നതെല്ലാം സർക്കാർ ചെയ്യുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കോഴിക്കോട്ടെ ആവിക്കൽ മാലിന്യ പ്ലാന്റിനെതിരായ സമരം കോൺഗ്രസ് കൂടുതൽ ശക്തമാക്കുന്നു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വെള്ളിയാഴ്ച പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കുമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. കൊല്ലത്ത് ചിപ്സ് നൽകാത്തതിന് യുവാവിനെ മർദ്ദിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് വാളത്തുങ്കൽ സ്വദേശി മണികണ്ഠൻ. 3 പേർ ഒളിവിൽ. കോഴിയെ മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് പോലീസ്. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ ഓർമ്മയായിട്ട് 3 വർഷം. കുറ്റാരോപിതനായ ശ്രീറാം വെങ്കിട്ടരാമനെ ഭരണകൂടം സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് കെ എം ബഷീറിന്റെ കുടുംബം. ശ്രീറാം വെങ്കിട്ടരാമന് പകരം ആലപ്പുഴ ജില്ലാ കളക്ടറായി വി ആർ കൃഷ്ണ തേജ ചുമതല ഏറ്റെടുത്തു. ചുമതല കൈമാറ്റത്തിന് ശ്രീറാം വെങ്കിട്ടരാമൻ എത്തിയില്ല. ചുമതല കൈമാറിയത് എ ഡി എം സന്തോഷ് കുമാർ. നോയിഡയിലെ ഇരട്ട ടവർ പൊളിക്കുന്നതിന് 3,700 കിലോ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരാൻ എഡിഫൈസ് കമ്പനിക്ക് പോലീസ് അനുമതി. പൊളിക്കുന്നത് 101 മീറ്റർ ഉയരമുള്ള ടവറുകൾ. സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിക്കാൻ 2 ടവറുകളിലുമായി ഉണ്ടാക്കിയത് 10,000 ദ്വാരങ്ങൾ. കെട്ടിടങ്ങളുടെ പരിസരത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശന വിലക്ക്. ജാർഖണ്ഡ് എം എൽ എമാർ അറസ്റ്റിലായ കേസുമായി ബന്ധപ്പെട്ട ബംഗാൾ സി ഐ ഡിയുടെ പരിശോധന തടഞ്ഞു ഡൽഹി പോലീസ്. സെർച്ച് വാറന്റുമായി എത്തിയ ബംഗാൾ സി ഐ ഡി സംഘത്തെ തടഞ്ഞത് നടപടികൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ജഹാംഗീർപുരി കലാപക്കേസിലെ പ്രതിപിടിയിൽ അക്രമത്തിന് മറ്റു പ്രതികളെ പ്രേരിപ്പിച്ചതിയാളെന്ന് ക്രൈംബ്രാഞ്ച്. അറസ്റ്റ് ഒളിവിൽ കഴിയുന്നതിനിടെ പോലീസുകാരെ ആക്രമിച്ച കേസിലും പ്രതിയെന്ന് ക്രൈംബ്രാഞ്ച്. ആന്ധ്രാപ്രദേശിലെ അച്യുതപുരം പ്രത്യേക സാമ്പത്തിക മേഖലയിൽ വസ്ത്ര നിർമ്മാണ ഫാക്ടറിയിൽ വാതക ചോർച്ച. 100-ലധികം പേർ ചികിത്സയിൽ. ഫാക്ടറിക്ക് സമീപത്തെ ആളുകളെ ഒഴിപ്പിച്ച് അനക്കാപ്പള്ളി പോലീസ്. പ്രദേശത്ത് 1 മാസത്തിനിടെ വാതക ചോർച്ചയുണ്ടാകുന്നതിന് 2-ാം തവണ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ മാധ്യമ ഉപദേഷ്ടാവ് അഭിഷേക് പ്രസാദിനെ ഇഡി ചോദ്യം ചെയ്യുന്നു. നടപടി അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ. ചോദ്യം ചെയ്യൽ റാഞ്ചി ഇഡി സോണൽ ഓഫീസിൽ. മധ്യപ്രദേശിൽ ഖാലിസ്ഥാൻ അനുകൂലികൾക്ക് നാടൻ തോക്കുകൾ എത്തിച്ചു നൽകിയ ആൾപിടിയിൽ പിടിയിലായത് നാട്ടുകാരനെന്ന സൂചന. 21 നാടൻ തോക്കുകൾ കണ്ടെത്തിയെന്ന് ബുർഹാൻപൂർ പോലീസ് സൂപ്രണ്ട് രാഹുൽ കുമാർ. യു എ പി എ നിയമത്തിൽ ഒരു അവ്യക്തതയുമില്ലെന്ന് കേന്ദ്ര സർക്കാർ. ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങളെല്ലാം ഭീകരവാദമാണ്. യു എ പി എ നിയമത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഭിന്നതകളില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി
നിത്യാനന്ദ റായ്. മിഡ് ഡേ മീൽ പദ്ധതി വഴി ഫിറോസാബാദിൽ പണം തട്ടി പ്രിൻസിപ്പൽ അറസ്റ്റിൽ. പിടിയിലായത് ചന്ദ്രകാന്ത് ശർമ്മ. വ്യാജരേഖകൾ ഉപയോഗിച്ച് 11.46 കോടി തട്ടിയെന്ന് കണ്ടെത്തൽ. വധഭീഷണിയെ തുടർന്ന് ബുള്ളറ്റ് പ്രൂഫ് കാർഡ് സ്വന്തമാക്കി ബോളിവുഡ് താരം സൽമാൻഖാൻ. താരത്തിന് തോക്ക് കയ്യിൽ സൂക്ഷിക്കാനും അനുമതി. 1.5 കോടി വിലമതിക്കുന്ന വെളുത്ത ടൊയോട്ട ലാൻഡ് ക്രൂയിസർ കാറാണ് താരം വാങ്ങിയത്. കെട്ടിട നിർമ്മാതാക്കളായ സഞ്ജയ് ഛാബ്രിയ, അവിനാശ് ഭോസ്ലെ എന്നിവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 415 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി ഇഡിയുടെ ട്വീറ്റ്. നേരത്തെ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇരുവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ എംപിമാരുടെ ത്രിവർണ പതാക റാലി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഉദ്ഘാടനം ചെയ്തു. വിട്ടുനിന്ന് പ്രതിപക്ഷ നിരയിലെ എംപിമാർ. രാജ്യാന്തര വാർത്തകൾ. തൈവാനുമേലുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ചൈന മണൽ കയറ്റുമതി നിർത്തിയെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം. നടപടി നാൻസി പെലോസിയുടെ സന്ദർശനത്തിന് പിന്നാലെ. ശ്രീലങ്കയിൽ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമാകുമെന്ന റിപ്പോർട്ടുകൾ. വിപണിയിൽ അവശ്യ വസ്തുക്കൾക്ക് 80% വരെ വിലയുയർന്നേക്കും. രാജ്യത്ത് കരിഞ്ചന്ത വിപണി സജീവം. മലേഷ്യയിൽ പൌരത്വ നിയമങ്ങൾക്കെതിരായ പ്രതിഷേധം ശക്തം. പാർലമെന്റിന് പുറത്ത് സ്ത്രീകളുടെ പ്രതിഷേധം. നിയമം പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് പ്രക്ഷോഭകർ. കാലിഫോർണിയയിലെ കാട്ടുതീ വ്യാപനം നിയന്ത്രണ വിധേയമായില്ല. ഓറിഗൺ അതിർത്തി മേഖലയിലെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 4. അമേരിക്കയ്ക്കെതിരെ വിമർശനവുമായി റഷ്യ. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയായെന്ന് റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം. അമേരിക്കയുടെ നടപടികൾ മനഃപൂർവ്വമായ പ്രകോപനം സൃഷ്ടിക്കില്ലെന്നും റഷ്യ. ഗർഭഛിദ്ര വിരുദ്ധ നിയമത്തിനെതിരെ അമേരിക്കയിലെ കൻസാസിൽ പ്രതിഷേധം ശക്തം. ഭരണഘടനാ ഭേദഗതി ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ച പ്രക്ഷോഭകർ. പാർലമെന്റിന് പുറത്ത് പ്രക്ഷോഭകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ. ലോകത്തെ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ വൻ ഇടിവ്. ഈ വർഷം റിപ്പോർട്ട് ചെയ്തത് 2 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ വാർഷിക ഇടിവ്. ഗോതമ്പിന്റെ വിലയിൽ വൻ വർധനയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ. നോർഡ് സ്ട്രീം 1 പൈപ്പ് ലൈൻ വഴി യൂറോപ്പിലേക്ക് ഗ്യാസ് ടർബൈൻ വിതരണം ചെയ്യുന്നത് റഷ്യ തടഞ്ഞതായി ജർമ്മനി. വാർത്ത പുറത്തുവിട്ട് ജർമ്മൻ ചാൻസലർ ഓലാഫ് ഷോൾസ്. അഴിമതി ആരോപണത്തിൽ മെക്സിക്കൻ മുൻ പ്രസിഡന്റ് എൻറിക് പെനാനിറ്റോയ്ക്കെതിരെ കേസ്. കള്ളപ്പണം വെളുപ്പിക്കൽ, അനധികൃത സ്വത്ത് സമ്പാദനം, നിയമവിരുദ്ധമായ അന്താരാഷ്ട്ര കൈമാറ്റങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളിൽ അന്വേഷണം ഊർജ്ജിതം. 2012 മുതൽ 2016 വരെയുള്ള കാലയളവിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായി റിപ്പോർട്ട്. സ്പോർട്സ് ന്യൂസ്. 2030 ഫിഫ ലോകകപ്പ് ആതിഥേയത്വത്തിന് സംയുക്ത ബിഡ് സമർപ്പിക്കാനൊരുങ്ങി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. അർജന്റീന, ചിലി, യുറുഗ്വേ, പരാഗ്വേ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ബിഡ് സമർപ്പിക്കും. ഒരു നൂറ്റാണ്ടിന് ശേഷം ആഗോള ടൂർണമെന്റ് യുറുഗ്വായിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നത് ഒരു ഭൂഖണ്ഡത്തിന്റെ സ്വപ്നമാണെന്ന് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ. ആസ്റ്റൺ വില്ല മധ്യനിര താരം കാർണി ചുക്കുവ മെക്കയെ ടീമിലെത്തിച്ച ചെൽസി. താരവുമായി 6 വർഷത്തെ കരാർ ഒപ്പിട്ട ക്ലബ്ബ്. കൈമാറ്റം 15 മില്യൺ യൂറോയ്ക്ക്. സ്പാനിഷ് യുവതാരം റിക്വി പൂജ ബാഴ്സലോണ വിടും. അമേരിക്കൻ ടീം എൽ.എ. ഗാലക്സിയുമായി കരാർ ഒപ്പിടുമെന്ന് റിപ്പോർട്ടുകൾ. ട്രാൻസ്ഫർ വിൻഡോ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ കരാർ ഒപ്പിട്ടു. പാകിസ്ഥാൻ ഇംഗ്ലണ്ട് 2020 പരമ്പര സെപ്റ്റംബറിൽ 7 മത്സരങ്ങളുടെ പരമ്പര സെപ്റ്റംബർ 7 ആരംഭിക്കും. പാകിസ്ഥാനിൽ ഇംഗ്ലണ്ട് പരമ്പരയ്ക്കെത്തുന്നത് 17 വർഷത്തിന് ശേഷം. ജില്ലാ വാർത്തകൾ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നിറപുത്തരി ചടങ്ങുകൾക്ക് സമർപ്പിക്കാനുള്ള നെൽക്കതിരുകൾ കൊയ്തെടുത്തു. പുത്തരിക്കണ്ട മൈതാനത്തെ കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി ജി ആർ അനിൽ. കൃഷി നടത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ. ഗുരു ഗോപിനാഥ് നടനഗ്രാമവും തെയ്യം കലാ അക്കാദമിയും ചേർന്ന് സംഘടിപ്പിച്ച വരവിളി ശില്പശാല സമാപിച്ചു. തിരശ്ശീല വീണത് 4 ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്ക്. നിയമസഭാംഗമായി 52 വർഷം പിന്നിട്ട ഉമ്മൻചാണ്ടിക്ക് കിളിമാനൂരിൽ സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ. കോട്ടയത്തുനിന്ന് വർക്കലയിലേക്കുള്ള യാത്രാമധ്യേയായിരുന്നു പരിപാടി.
ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേട്ട് പരിഹരിക്കാൻ നഗരസഭ ജനങ്ങളിലേക്ക് എന്ന പ്രത്യേക ക്യാമ്പയിനുമായി തിരുവനന്തപുരം നഗരസഭ. ആദ്യഘട്ടത്തിൽ സോണൽ ഓഫീസുകളിലും രണ്ടാംഘട്ടത്തിൽ വാർഡുകളിലും മേയറുടെ നേതൃത്വത്തിൽ പരാതികൾക്കും നഗരസഭയുമായി ബന്ധപ്പെട്ട എല്ലാ പരാതിയും സമർപ്പിക്കാം. സെമിനാർ സംഘടിപ്പിച്ച സംസ്ഥാന വനിതാ കമ്മീഷനും വർക്കല ബ്ലോക്ക് പഞ്ചായത്തും ഗർഭകാല പരിചരണവും സാമൂഹ്യ ആരോഗ്യവും എന്ന വിഷയത്തിലാണ് സെമിനാർ. കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് സതീദേവി ഉദ്ഘാടനം ചെയ്തു. കെ എം ബഷീറിന്റെ നീതിക്കായുള്ള പോരാട്ടം തുടരുകയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ബഷീറിന്റെ മൂന്നാം ചരമ വാർഷിക ദിനത്തിൽ കെ യു ഡബ്ല്യു ജെ ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം കേസരി ഹാളിൽ നടത്തിയ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. കൊല്ലം പരവൂർ തെക്കും ഭാഗത്ത് ശക്തമായ തിരമാലയിൽപ്പെട്ട് ഡോൾഫിൻ കരക്കിഴിഞ്ഞു. ചത്തഴുകിയ നിലയിലാണ് ഡോൾഫിൻ. നഗരസഭാ ജീവനക്കാരെത്തി മറവ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. പന്തളം നഗരസഭയിലെ ഭരണകക്ഷി അംഗങ്ങളുടെ വാക്കേറ്റത്തിനെതിരെ പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം. അസഭ്യപ്രയോഗം നടത്തിയത് ബിജെപി ചെയർപേഴ്സൺ സുശീല സന്തോഷ്. നഗരസഭയ്ക്ക് പുറത്ത് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ആലപ്പുഴ അമ്പലപ്പുഴ തീരത്ത് കടലാക്രമണം രൂക്ഷം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ തകർന്നത് 5 വീടുകൾ. പ്രദേശത്ത് പുലിമുട്ടില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ. ആലപ്പുഴ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കെ എം ബഷീർ അനുസ്മരണം നടത്തി. ആലപ്പുഴ നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് സെക്രട്ടറി അനിൽകുമാർ, പ്രസിഡന്റ് സജിത്ത് എന്നിവർ സംസാരിച്ചു. കോട്ടയം മണ്ണർകാട് കുളിക്കാനിറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മേത്താപ്പറമ്പ് പാടശേഖരത്ത് കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. മണ്ണർകാട് സെയിന്റ് മേരീസ് സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകൻ ബെന്നിയുടെ മകൻ അമൽ മാത്യു ആണ് മരിച്ചത്. നടൻ ലാലു അലക്സിന്റെ മാതാവ് അന്നമ്മ ചാണ്ടി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കിടങ്ങൂർ തോട്ടത്തിൽ കുടുംബാംഗമാണ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2:30 പിറവം ഹോളി കിങ്സ് കിനാനായ കത്തോലിക്ക ഫെറോന പള്ളിയിൽ. ഇടുക്കി ജില്ലയിൽ കുടിവെള്ള ഗുണനിലവാരം പരിശോധിക്കുന്ന 4 ആധുനിക ലബോറട്ടറികൾ ആരംഭിച്ച് ജലവിതരണ വകുപ്പ്. പദ്ധതി ജല അതോറിറ്റി ഗുണനിലവാര പരിശോധനാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലാബുകൾക്ക് NABL അംഗീകാരം ലഭിച്ചതായി അധികൃതർ. ഇടുക്കി മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്ക് പ്രവർത്തനം തുടങ്ങി. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് HDC കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം. ഇടുക്കി മാങ്കുളത്ത് കാട്ടുപന്നി ആക്രമണം. മാങ്കുളം കൃഷി ഓഫീസിന് സമീപമുള്ള കാർഷിക കർമ്മസേനാംഗങ്ങളുടെ പച്ചക്കറി കൃഷി നശിപ്പിച്ചു. വിതരണത്തിനെത്തിച്ച തെങ്ങിൻ തൈകളും കുരുമുളക് ചെടികളും നശിപ്പിച്ചതായി പരാതി. തൃശൂർ പെരിഞ്ഞനം ചക്കരപ്പാടത്ത് കനത്ത മഴയിൽ വീട് തകർന്നു വീണ് ഒരാൾക്ക് പരിക്ക്. പനപ്പറമ്പിൽ സുശീലയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. പരിക്കേറ്റത് കൈപ്പോത്ത് ഷാജിയുടെ ഭാര്യ മിനിക്ക്. ഓണത്തിന് ഒരുവട്ടിപ്പൂവ് എന്ന ആശയവുമായി പാലക്കാട് ചോളയൂർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുഷ്പകൃഷിക്ക് തുടക്കം. വാർഡ് മെമ്പർ ലതാകുമാരി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ചെറുപുഷ്പം സന്യാസ സഭയുടെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ കർമ്മ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പുതുജീവൻ അഗതി മന്ദിരം, ആംബുലൻസ്, പുതിയ പാലിയേറ്റീവ് ബ്ലോക്ക് എന്നിവ നാടിന് സമർപ്പിച്ചു. സഭാ ജനറൽ കൌൺസിലർ ഫാദർ ജീവൻ തുണ്ടയിൽ, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, അഗളി SI സതീഷ് എന്നിവർ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് രേഖകളില്ലാതെ കടത്തിയ 1 കിലോ സ്വർണം പിടികൂടി. തൃശൂർ സ്വദേശി സനോജ് RPFന്റെ പിടിയിൽ. സ്വർണം കടത്താൻ ശ്രമിച്ചത് ചെന്നൈ മംഗലാപുരം മേലിൽ. മലപ്പുറത്ത് വില്ലേജ് ഓഫീസറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടിലങ്ങാടി വില്ലേജ് ഓഫീസർ വിപിൻ ദാസിനെയാണ് ബിലായിപ്പടിയിലെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടത്. മലപ്പുറം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു. മലപ്പുറം ജില്ലാ ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ തവലു വിഭാഗത്തിൽ മലപ്പുറം പുലാമന്തൂൾ ISK വുഷു ക്ലബിന് കിരീടം. നേട്ടം 120 പോയിന്റുമായി. സാൻഷു വിഭാഗത്തിൽ വാഴക്കാട് GHSSഉം ജേതാക്കൾ. സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ അംഗത്വ ക്യാമ്പയിന് തുടക്കം. റഷീദ് മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം മങ്കടയിൽ EMS മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിനായി സൌജന്യമായി നിർമ്മിച്ചു നൽകിയ സാന്ത്വന കേന്ദ്രം കൈമാറി. രാമപുരം കരുവള്ളി പാത്തിക്കൽ അബ്ദുൾ ഗഫൂറിന്റെ സ്മരണയ്ക്കായി കേന്ദ്രം നിർമ്മിച്ചത് മകൻ KP മുസ്തഫ. മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായ കേരള ടീമിലെ അർജുൻ ജയരാജ, ജസീൻ, മാനേജർ മുഹമ്മദ് സലീം എന്നിവരെ ആദരിച്ച് മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സ്റ്റേറ്റ് സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യന്മാരായ മലപ്പുറം ടീമിനും ചടങ്ങിൽ ആദരം. പുതിയ കെട്ടിടം പണിയുന്നതുവരെ സർക്കാർ സ്കൂളിന് മദ്രസയിൽ സൌകര്യമൊരുക്കി. ഖാസിയാരകം മഹൽ കമ്മിറ്റി. മഹ്ദനുൽ ഉലൂം മദ്രസയിൽ സൌകര്യമൊരുക്കിയത് മലപ്പുറം കാഞ്ഞിരത്തിങ്കൽ GMLP സ്കൂൾ. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സീതി സാഹിബ് അക്കാദമിക്ക് കീഴിൽ ആരംഭിക്കുന്ന പാഠശാലകൾക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കം. ജില്ലാതല ഉദ്ഘാടനം കാവന്നൂർ പഞ്ചായത്തിൽ നടന്നു. ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലും ഈ ആഴ്ചയിൽ പാഠശാലകൾ തുടങ്ങും.
സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മലപ്പുറം കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ബോധവൽക്കരണ ക്ലാസ്, സൈബർ ലോകത്തെ ചതിക്കുഴികൾ, കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ബോധവൽക്കരണം. എൻആർഇജി വർക്കേഴ്സ് യൂണിയൻ കോടഞ്ചേരി പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം കല്യാണിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ മുഴുവൻ തൊഴിലാളികളും പ്രതിഷേധിക്കണമെന്ന് കൺവെൻഷനിൽ പ്രമേയം. കോഴിക്കോട് തുഷാരഗിരിയിൽ സ്ത്രീകൾക്കായി ട്രക്കിംഗ് നടത്താനൊരുങ്ങി. സംസ്ഥാന ടൂറിസം വകുപ്പ് സ്ത്രീകളുടെ സ്വതന്ത്ര സഞ്ചാര കൂട്ടായ്മയായ വേൾഡ് ഓഫ് വുമണുമായി ചേർന്നാണ് പരിപാടി. കോഴിക്കോട് നടക്കുന്ന വൈറ്റ് വാട്ടർ കയാക്കിംഗിന് മുന്നോടിയായാണ് ട്രക്കിംഗ്. കോഴിക്കോട് മുരിങ്ങയിൽപ്പടി പൊന്നാങ്കയം റോഡിലെ കലുങ്ക് തകർന്ന അപകടാവസ്ഥയിൽ മേഖലയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നതായി ആക്ഷേപം. ഉടൻ പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ. SSLC പ്ലസ് ടു CIER പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ കമ്മിറ്റി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മുക്കത്തുനിന്ന് മോഷണം പോയ ടിപ്പർ ലോറി മണിക്കൂറുകൾക്കകം പിടികൂടി. പോലീസ് ലോറി കണ്ടെത്തിയത് കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ നിന്ന്. വാഹനം മോഷ്ടിച്ച മധ്യപ്രദേശ് സ്വദേശി രാജേഷ് മർഖ അറസ്റ്റിൽ. വയനാട് മീനങ്ങാടിയിൽ ജനവാസ കേന്ദ്രത്തിൽ കടുവയിറങ്ങി. മൈലമ്പാടിയിൽ കടുവ റോഡിലൂടെ നടന്നുപോകുന്ന CCTV ദൃശ്യം പുറത്ത്. പ്രദേശത്ത് കടുവാശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. കനത്ത മഴയിൽ ഭാഗികമായി തകർന്ന കാസർഗോഡ് സാലത്തടുക്ക പാലം പുനർനിർമ്മിക്കാൻ തീരുമാനം. ചെറുകിട ജലസേചന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഇടപെടൽ CH കുഞ്ഞമ്പു MLA ആവശ്യപ്പെട്ടതിന് പിന്നാലെ. പാലം തകർന്നത് കർണാടക വനമേഖലയിൽ നിന്നുള്ള മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരന് ലഹരി മരുന്നെത്തിക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കാസർഗോഡ് വിദ്യാനഗർ സ്വദേശി മുഹമ്മദ് റിയാസ്. പ്രതിയിൽ നിന്ന് MDMA പിടിച്ചെടുത്തതായി പോലീസ്. KSRTCയിലെ മുടങ്ങിയ പെൻഷനുകൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പെൻഷനേഴ്സ് ഫോറം കാസർഗോഡ് ഡിപ്പോ പരിസരത്ത് ധർണ സമരം സംഘടിപ്പിച്ചു. എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള നാല് നേതാക്കളുടെ ആദ്യകാല ചിത്രങ്ങൾ എന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്നത് വ്യാജ ചിത്രങ്ങൾ. പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റേത് മാത്രമാണ് യഥാർത്ഥ ചിത്രം. 1946 അസോസിയേറ്റഡ് പ്രസ് എടുത്ത ചിത്രമാണ് നരേന്ദ്രമോദിയുടേതെന്ന പേരിൽ പ്രചരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഗ്രാമത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ ചിത്രമാണ് ദ്രൗപദി മുർമുവിന്റേതെന്ന പേരിൽ പ്രചരിക്കുന്നത്. അബുദാബിയിൽ നിന്ന് കണ്ണൂരിലെത്തിയ ഗോയെയർ വിമാനത്തിൽ സ്വർണം കണ്ടെത്തി. 15 ലക്ഷം രൂപ മൂല്യമുള്ള 280 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. സീറ്റിനടിയിൽ സൂക്ഷിച്ച ലൈഫ് ജാക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കണ്ടെത്തിയത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ പ്രതിപക്ഷ സ്ഥാനാർത്ഥി മാർഗരറ്റ് ആൽവയ്ക്ക്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്കായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ. അഗ്നിപത് റിക്രൂട്ട്മെന്റ് സ്കീമിലേക്കുള്ള ഇന്ത്യൻ നാവികസേനയുടെ SRMR രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയായി. 82,000 വനിതകൾ ഉൾപ്പെടെ 9.55 ലക്ഷം അഗ്നിവീർ അപേക്ഷകൾ രജിസ്റ്റർ ചെയ്തു. ഉത്തർപ്രദേശിൽ ഭർത്താവിന് നേരെ ആസിഡ് ഒഴിച്ച യുവതി. മദ്യപിച്ച യുവതിയെ മർദ്ദിച്ചതിനെ തുടർന്ന് ഭർത്താവിന് നേരെ ആസിഡ് ഒഴിക്കുകയായിരുന്നു. യുക്രൈനിയൻ ധാന്യവുമായുള്ള ആദ്യ കപ്പൽ ഇസ്താംബൂളിലെത്തിയതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം. ലബനനിലേക്ക് 26,000 ടൺ ചോളവുമായി ഒഡേസ തുറമുഖത്തു നിന്ന് തിങ്കളാഴ്ച പുറപ്പെട്ട റസോണി എന്ന കപ്പലാണ് പരിശോധനയ്ക്കായി ഇസ്താംബൂളിൽ എത്തിച്ചേർന്നത്. ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.